കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സിനിമാതാരം കൃഷ്ണകുമാർ, അല്ലെങ്കിൽ KKG, അദ്ദേഹത്തെ ചിലർ അങ്ങനെയാണ് വിളിക്കുന്നത്. എവിടെയോ തോട്ടിൽ കലുങ്ക് പണിതു എന്ന പേരിൽ ഫ്ലെക്സും അതേ പേരിൽ നാട്ടുകാർ വച്ചിരുന്നു. ഈ KKGയുടെ കൂടെ കഴിഞ്ഞ ദിവസം വേറൊരു ജിയും കൂടി കൊല്ലത്ത് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇപ്പോൾ BJPയിലേക്ക് വന്നാൽ വലിയ സ്വീകരണം കിട്ടാറുണ്ട്. അങ്ങനെ വന്നു ചേർന്ന ഒരാളാണ് അദ്ദേഹം, ഡോക്ടർ യാക്കോബ് മാർ ഗ്രിഗോറിയസ്. അങ്ങനെ ഒരു കിടിലൻ പേരും അദ്ദേഹത്തിനുണ്ട്. സ്വയം ബിഷപ്പായി മാറി വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പന നടത്തിയതിനും തട്ടിപ്പിനും വിശ്വാസവഞ്ചനയ്ക്കും അറസ്റ്റിലായ കടപ്പാക്കട മോഡേൺ ഗ്രൂപ്പ് ഉടമ ജെയിംസ് ജോർജാണ് സിനിമാതരൻ കൃഷ്ണകുമാറിന് ഈ പണി കൊടുത്തത്. BJP വേദികളിൽ കൊല്ലം പാർലമെൻറ്റ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലാണ് ഡോക്ടർ യാക്കോബ് മാർ ഗ്രിഗോറിയസ് എന്ന കള്ളപ്പേരിൽ ജെയിംസ് എത്തിയത്. ജെയിംസ് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ BJPയുടെ ജന്മഭൂമി വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. ആരാണ് ഈ ഡോക്ടർ യാക്കോബ് മാർ ഗ്രിഗോറിയസ്? വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നുവെന്ന പരാതിയെ തുടർന്ന് കൊല്ലം കടപ്പാക്കടയിലെ ഇയാളുടെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ഇയാളുടെ കള്ളക്കളികളും തട്ടിപ്പും പൊളിഞ്ഞത്. അസൽ തട്ടിപ്പുകാരനാണ് ഈ മാർ ഗ്രിഗോറിയസ്. കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ മോഡേൺ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൽ നടന്ന റെയ്ഡിൽ നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ആ സംഭവത്തിൽ സ്ഥാപനത്തിൻ്റെ മേധാവി ജെയിംസ് ജോർജിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പേരിനോട് സാമ്യമുള്ള ഭാരതീയ ഓർത്തഡോക്സ് സഭ ഉണ്ടാക്കി അതിൻ്റെ മെത്രാനായി സ്വയം അവരോധിച്ച വ്യക്തി കൂടിയാണ് ഈ ജെയിംസ് ജോർജ്. അതിനുശേഷം ഇദ്ദേഹം ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കൊല്ലത്തെ ഇയാളുടെ സ്ഥാപനത്തിൽ പോലീസ് അന്ന് റെയ്ഡ് നടത്തിയത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി തങ്ങളെ കബളിപ്പിച്ചു എന്നായിരുന്നു ആ വിദ്യാർത്ഥികൾ നൽകിയ പരാതി. റെയ്ഡിൽ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പേരിലുള്ള അനേകം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. സ്ഥാപനത്തിൻ്റെ മേധാവിയായ ജെയിംസിനെ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് നടത്തിയ റെയ്ഡിൽ ആ സ്ഥാപനത്തിൽ നിന്ന് 450-ലധികം സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് പിടികൂടിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കേസിനെ തുടർന്ന് 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ജെയിംസ് ജോർജിൻ്റെയും ഭാര്യ സീമ ജെയിംസിൻ്റെയും ഉടമസ്ഥയിലുള്ള 1.6 കോടി രൂപയുടെ 8 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ വീണ്ടും മെത്രാൻ വേഷത്തിൽ BJPക്ക് ഒപ്പം ചേർന്നതെന്നാണ് പറയപ്പെടുന്നത്. ജെയിംസിൻ്റെയും സീമയുടെയും ഉടമസ്ഥയിലുള്ള സ്വത്തുക്കൾ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണത്തിലൂടെ ഉണ്ടാക്കിയ കോടികൾ ഉപയോഗിച്ചാണ് വാങ്ങിയതെന്നാണ് ED കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ 2 ഏക്കർ 80 സെൻറ് സ്ഥലം, വയനാട്ടിലും കണ്ണൂരിലും 7 സെൻറ് വീതം, കുണ്ടറയിൽ 1.5 ഏക്കർ, പാരിപ്പള്ളി പുല്ലിക്കുഴിയിൽ 2.5 ഏക്കറിൽ ഒരു പോൾട്രി ഫാം, കൊല്ലത്ത് കടപ്പാക്കടയിൽ ഓഫീസും വീടും എന്നിവയാണ് അവ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ. ED നോട്ടപ്പുള്ളിയായാൽ, അല്ലെങ്കിൽ ഒരിക്കൽ ED അന്വേഷണം നേരിടേണ്ടി വന്നാൽ, ഇപ്പോൾ അതിനുള്ള പ്രതിവിധിയായി പലരും കാണുന്ന ഒന്നാണ് BJPയിൽ അംഗത്വമെടുക്കുക, അല്ലെങ്കിൽ BJPക്കായി പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ജെയിംസ് അച്ചായൻ അക്കാര്യം മനസ്സിലാക്കി നേരെ മാർ ഗ്രിഗോറിയസായി മാറി KKGയുടെ തോളിൽ കൈയിട്ട് നടന്നു. KKG ജയിച്ചാലും ഇല്ലെങ്കിലും മാർ ഗ്രിഗോറിയസിന് യാതൊരു പ്രശ്നവുമില്ല. താൻ BJPയിലാണെന്ന് എല്ലാവരെയും അറിയിക്കണം, കൂട്ടത്തിൽ ED യെയും. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാര്യം. ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പുറത്തിറങ്ങുകയും ആളുകളെ കാണുകയും ചെയ്യുന്ന സിനിമാതരന്മാരായ സ്ഥാനാർത്ഥികൾക്ക് പൊതുകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. തട്ടിപ്പ് കേസിൽപ്പെട്ടവൻ കൂടെ തോളിൽ കൈയിട്ട് നടന്നാലും KKG എന്ന കൃഷ്ണകുമാറിനെ ആളെ മനസ്സിലാവാത്തത് അതുകൊണ്ട് തന്നെയാവും. എന്തായാലും ഈ വാർത്ത പുറത്തായതോടെ മാർ ഗ്രിഗോറിയസ് എന്ന ജെയിംസ് ജോർജ് ഇനി ഇലക്ഷൻ പ്രചരണം നടത്താൻ വഴിയില്ല എന്ന് കരുതി കൃഷ്ണകുമാർ പേടിക്കേണ്ട കാര്യമില്ല. പല പല തട്ടിപ്പ് കേസിൽപ്പെട്ട ഒരുപാട് പേർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവരെല്ലാം പല പേരിൽ, പല രൂപത്തിൽ, പല വേഷത്തിൽ BJPയിലേക്ക് വരും.